ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ നമ്മുടെ യാത്രയുടെ പ്രത്യേകത കണ്ടോ? നല്ലൊരു ക്ലൈമറ്റാണ്, ഒരു പ്രത്യേകതയുള്ള ക്ലൈമറ്റ്. സൂര്യനിങ്ങനെ കാർമേഘങ്ങൾ മറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ യാത്ര ചെയ്യുന്നതിൻ്റെ പകുതി വഴി നല്ല ശക്തമായിട്ട് മഴയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മഴയില്ല, കണ്ടോ? അത് കാരണം തോന്നുന്നു നല്ല വലിയ മഴയിലുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ഇന്നത്തെ യാത്ര ബുസാനിലേക്കാണ്. വൈകുന്നേരം 3:30 കൂടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. ഏകദേശം നമ്മൾ എത്താറായത് ടോൾ ഗേറ്റ് ആണ്. ഈ ബ്ലൂ ലൈനിൽ കൂടെ പോകുന്നത് ഹൈപാസ് എടുത്തവരാണ്. അപ്പോൾ നമുക്ക് അവിടെ നിർത്തി പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്ത് പേ ആയിക്കോളും. അത് ശബ്ദം കേട്ടല്ലോ, അത് അതിൻ്റെയാണ്. ഇന്നത്തെ രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത്. ഈ ഫ്ലാറ്റിലാണ്. നമ്മൾ മുന്നേ തന്നെ ബുക്ക് ചെയ്തതാണ് കേട്ടോ. സമയം 9 കഴിഞ്ഞു. ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റുകളാണ് ഇതൊക്കെ. ഓഫീസ് ടെലെന്നാണ് ഇവിടെ തന്നെ പറയുക, വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട്. ഇത് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഷെൽഫ് ഉണ്ടായാൽ അത്യാവശ്യം സാധനങ്ങൾ, ടിഷ്യൂസ്, ലോണ്ടറി കഴുകാനുള്ള സാധനങ്ങൾ, പിന്നെ ടവല്, അകത്തിടാനുള്ള ചെരുപ്പൊക്കെ ഉണ്ട്. രണ്ടുപേരും കാറിൽ നല്ല ഉറക്കമായിരുന്നു, അത് കാരണം ഇനിയിപ്പോൾ ഉറങ്ങുമെന്നറിയില്ല. ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഫസ്റ്റ് എയ്ഡിൻ്റെ കിറ്റ്, കെറ്റിൽ, മൈക്രോവേവ്, വാക്വം ക്ലീനറൊക്കെ ഇരിപ്പുണ്ട്. ഈ ഡ്രോയറിൻ്റെ അകത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെഡുണ്ട്, പിന്നെ വാഷ് ചെയ്തത് വിരിച്ചിടാനുള്ളത്, അയൺ ചെയ്യാനുള്ള ടേബിളും അയൺ ബോക്സും ഒക്കെ ഉണ്ട്. ഒരുപാട് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകളും പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ബ്ലാങ്കറ്റുകളും കവറൊക്കെ ഉണ്ട്, കുഷൻസൊക്കെ. ഈ സൈഡിൽ കാണുന്ന ഈ വലിയ ഷെൽഫില്ലേ, അത് ഇങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റുകളുടെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പാത്തുകുട്ടി, ഓപ്പോസിറ്റ് സൈഡ് തുറക്കോ പാത്തുട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെറിയൊരു കിച്ചൺ. അത്യാവശ്യമുള്ള വാഷിംഗ് മെഷീൻ ഉണ്ട് അതിൻ്റെ അകത്ത്, പിന്നെ ആവശ്യത്തിന് കുക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ യൂട്ടൻസിൽസും ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഉപ്പ്, കുരുമുളക് പൊടി, അങ്ങനത്തെ ചെറിയ ഓയിലൊക്കെ ഉണ്ട്. പിന്നെ ഈ അടുത്ത ഡ്രോവർ തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൽ കാര്യമായിട്ടൊന്നുമില്ല, വെള്ളവും കോഫി സ്റ്റിക്സും മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയൊരു ഇങ്ങനെ ഷവർ ഏരിയയും ടോയ്ലറ്റും ഉള്ള സാധാരണ എല്ലാ ഫെസിലിറ്റീസും, ടവലൊക്കെ ഉള്ള ഒരു ചെറിയ ബാത്റൂമും ഉണ്ടാവും. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല ക്ഷീണമായിരുന്നു, അപ്പോൾ വേഗം ഫ്രഷായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ നേരം വെളുക്കുന്നേ ഉള്ളൂ, അതായത് ഒരു 6 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ഇവിടെ കടലിൻ്റെ അടുത്തായതുകൊണ്ടാണ് ഇത്രയും വെളിച്ചം. സൂര്യൻ ഉദിച്ചു വരുന്നതാണ്. അവിടെ നിൽക്കൊരു പാലം കാണുന്നുണ്ടോ? അതിൻ്റെ അപ്പുറം കടലാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും അല്ലേ? കണ്ടോ, കടൽ കാണുന്നുണ്ടോ? ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. 11 മണി വരെയാണ് സമയം. ഇന്നലെ വൈകുന്നേരം 3 മണി തൊട്ട് ഇന്ന് രാവിലെ 11 മണി വരെ. അപ്പോൾ ഈ ബെഡിൽ നിന്ന് നോക്കിയാലും ദേ അവിടെ കടൽ കാണാൻ പറ്റുമോ കേട്ടോ നമുക്ക്. ഇന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അതെപ്പോഴും ക്ലീനാക്കി നീറ്റായിട്ട് ഇടാൻ ശ്രദ്ധിക്കണം. ഇവർ നമുക്ക് റിവ്യൂ മെസ്സേജ് അയക്കും. അതുപോലെ തന്നെ ഇവർ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരെ വിലയിരുത്തുന്നതും ഇതുപോലെ നമ്മൾ വരുന്ന ടൂറിസ്റ്റുകൾ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്ത് നിന്നാലും നമ്മുടെ നാട്ടിലായാലും ഇതുപോലെ എപ്പോഴും ക്ലീനാക്കി ഇട്ടിട്ട് തിരിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യ്, വെയിറ്റ് ചെയ്യ്. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലോട്ടാണ് ആദ്യം വന്നത്. ഇതിപ്പോൾ നമ്മൾ ആ ഫ്ലാറ്റിലിരുന്ന് ഇപ്പോൾ കണ്ട അതേ ബീച്ച് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, വലിയൊരു കടൽപ്പാലമുണ്ട്. ആ കടൽപ്പാലത്തിനുണ്ട് ഒരു പ്രത്യേകത, രണ്ട് നിലയുള്ള കടൽപ്പാലമാണ്. മുകളിലും താഴെയും റോഡ് തന്നെയാണ്. പത്തുനോട് ബീച്ചിൽ കളിക്കാമെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പോൾ 12 മണി സമയമാണ്. നല്ല ചൂടും നല്ല വെയിലാണ്. വെള്ളത്തിൽ തൊടുമ്പോൾ തണുപ്പുണ്ട്, പക്ഷേ നല്ല ചൂടുണ്ട് കേട്ടോ, പൊള്ളുന്ന ചൂട്. 30 ഡിഗ്രിയിൽ മേലെയുണ്ട് ചൂട്. ഈ കാണുന്നത് ചളിയല്ല കേട്ടോ, ഇത് കടൽപ്പായലാണ്. ഇങ്ങനത്തെ അല്ല നല്ല ടൈപ്പ് കടൽപ്പായൽ ഇവർ കഴിക്കാനായിട്ട് ഉപയോഗിക്കും.
സ്വിമ്മ് ചെയ്യണ്ട, വൈകിട്ട് സ്വിമ്മ് ചെയ്യാം കേട്ടാ. അവിടെ നിന്ന് നമ്മൾ വേഗം ഇറങ്ങി, നല്ല ചൂടായിരുന്നു, കഷ്ടിച്ച് ഒരു മണിക്കൂറേ നിന്നുള്ളൂ. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, ഉച്ച സമയമാണ്, ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്കൈ വാക്കിന് വേണ്ടിയിട്ട് ചില്ലുപാലത്തൊക്കെ നടക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ കടലിലേക്കുള്ള വ്യൂ ആണ്, അങ്ങോട്ട് പോകുന്ന വ്യൂ ആണത്. കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴുള്ള വ്യൂ ആയത്, ഒരു ഷിപ്പൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു വഴി കണ്ടില്ല, അതിലൂടെയാണ് മുകളിൽ പോയി നമ്മൾ ആ ചില്ലുപാലത്തെ കൂടെ നടക്കാൻ പോകുന്നത്. ഇവിടെ പൊതുവേ വെള്ളത്തിൻ്റെ കളറുണ്ടാവുന്നത് കടലിലൊക്കെ പച്ചയും നീലയും കളർന്ന് നല്ല ഭംഗിയുള്ള കളറാണ്. വേവ് ഒന്നും അധികം ഉണ്ടാവില്ല, പക്ഷെ കളറ് നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ലക്ഷദ്വീപിലൊക്കെയാണെന്ന് തോന്നുന്നത് ഈ കളറിൽ കടൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം. എന്തേ കാണുന്നുണ്ടോ ആ ദൂരെ കാണുന്ന, അതാണ് ചില്ലുപാലം. അതിൻ്റെ മുകളിൽ പകുതി ഭാഗം താഴെ പാറയാണ്, അതിൻ്റെ ബാക്കി നീങ്ങി നിൽക്കുന്ന ഭാഗം നേരെ കടലിലേക്കാണ്. ഈ ചില്ലുപാലത്തേക്ക് കയറണമെങ്കിൽ ഈ കുന്നിൻ്റെ മുകളിൽ കുറച്ച് ദൂരം കയറിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ താഴെയാണ് ഇപ്പോൾ നിൽക്കണേ, ഇതാ ഈ ഭാഗത്ത് കൂടെ ഇങ്ങനെ കയറിപ്പോകണം. ഒന്നായി വയ്യണ്ടയ്യാ, പറ്റുന്നില്ലേ? അയ്യോ എന്ത് ചെയ്യും, കുത്തനെയുള്ള കയറ്റാണ്, നല്ല ചൂടും. ആ പക്ഷേ അവൾക്ക് തൊപ്പി കൊടുക്ക. അങ്ങനെ ചില്ലുപാലത്തേക്ക് കയറാനായിട്ട് മുകളിലെത്തി. നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോൾ. ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഫ്രീ ആയിട്ട് കയറാം. പക്ഷേ വെയിറ്റ് ഉള്ളതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, അപ്പം മോളിങ് സ്ട്രോളറും കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ വെച്ചിരിക്കുകയാണ് ലോക്ക് ചെയ്ത്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്കൈ വാക്കിന് വേണ്ടിയിട്ടുള്ള ചില്ലുപാലം. ഞാൻ കിടക്കുകയാണ്. പത്തിട്ടി എങ്ങനെയുണ്ട് നടക്കാൻ? അത് നമുക്കിടാൻ വേണ്ടിയിട്ട് സുഖമില്ലേ, പിടിച്ച് നടന്നോ? ഈ സൈഡിൽ പിടിച്ച് നടന്നോ, സൈഡിൽ പിടിച്ചോടോ. ഇത് ഇവിടെ 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 പിടിക്കി പിടിക്കാണ്ട് നടക്കരുത്. പാറയാണ് താഴെ, കണ്ടാ ചില്ലു കണ്ട. ഇല്ല പാർത്തിട്ട് ആര്, ഞാൻ പേടിക്കില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെയാ നടക്കുന്നത്, പിന്നെ മോളുടെ കൈയും പിടിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ പേടിച്ച് നടക്കാൻ തന്നെ വിചാരിക്കുന്നത്. ചെറിയൊരു പേടി. എനിക്കാ ഒരു നടക്കുന്നൊരു ചിരി വരുന്നേ. ഒരു കുലുക്കുണ്ട് ഉദുമക്കൂടെ നടക്കുമ്പോൾ, അപ്പോൾ ഒരു ചെറിയൊരു പേടി വരും, പക്ഷേ പേടിക്കാനായിട്ട് വല്ലാണ്ടൊന്നുമില്ല കേട്ടോ. ഒരാൾ നോക്കിയോ, ധാരാളം അടുത്തിപ്പോ കേട്ടോ. അപ്പം അതൊക്കെ പേടിയായിട്ടാണോ? ധാർക്കുട്ടിയുടെ അടുത്ത് പോയി നിൽക്കട്ടോ. ധാരാളം കൊണ്ടത്തില്ല, സ്ട്രോളർ കയറ്റാൻ പറ്റില്ല. പക്ഷെ ഇതിങ്ങനെ കിടുങ്ങുന്നുണ്ട്, ഇങ്ങനെ കുലുങ്ങും. ഗ്ലാസും കൂടി ആയത് കാരണം പൊട്ടുവെന്നുള്ളൊരു പേടി വരും, അതാണ് മെയിൻ കാര്യം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോ. പിന്നെ എനിക്ക് ഇത്രയും ദൂരം കൂടി അങ്ങോട്ട് നടക്കാണ്ട് തിരിച്ച് കേറിയാണ് പാത്തൊക്കെ.
സ്പീഡ് ബോട്ടുകളാണ് കുറേ ഉണ്ട്. എന്നിട്ട് കാണുന്നേ ബിൽഡിംഗ് കാണണ്ട, ബിഗ് ആയി കാണണ്ട. ഷിപ്പ് പോണു നോക്കി, കുറെ ബോട്ടുകൾ പോണു. അതൊക്കെ അടുത്താണ്, പക്ഷെ അതിലുള്ള ഷിപ്പൊക്കെ കാണാം. ദൂരെയുള്ള ബ്രിഡ്ജും ബിൽഡിംഗ് ഒക്കെ അതിലൂടെ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചില്ലി പാലത്തിലൂടെയുള്ള ആകാശ നടത്തം, അത് നമ്മുടെ ചെറിയൊരു സാഹസികത എന്നൊന്നും പറയാനില്ല. അത് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നില്ല, നല്ലൊരു രസം അത്രയേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞു നമ്മളപ്പോൾ തിരിച്ച് പോവാണ്, തിരിച്ചിറങ്ങുകയാണ്. നമ്മുടെ താഴത്തു നിന്ന് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് വ്യൂ. അവിടെ നമ്മൾ അത്യാവശ്യ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ തുടക്കത്തിൽ ആ കടൽ പാലത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അതെ, രണ്ട് നിലയാണ്, മുകളിലും റോഡാണ്, താഴെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡും മുകളിലും ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഒരു ബീച്ചിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പാണ്, വൈകുന്നേരമായല്ലോ. ബുസാനിലെ ഏറ്റവും തിരക്കുണ്ടാവുന്ന ഒരു ബീച്ചാണത്. പക്ഷേ ഇപ്പോൾ കൊറോണ കാരണം സ്വിമ്മ് ചെയ്യാനൊന്നും പാടില്ല. പാത്തു സ്വിമ്മ് ചെയ്യാൻ കളിക്കാമെന്ന് വെച്ചാൽ വന്നേ, പക്ഷെ അതൊന്നും നടക്കില്ല. ഇപ്പോൾ സ്വിമ്മ് ചെയ്യരുത് എന്ന് അവിടെ പ്രത്യേകം വാണിംഗ് കൊടുത്തിട്ടുണ്ട്, കൊറോണയൊക്കെ കാരണമാണ്. നിങ്ങൾ ട്രെയിൻ ടു ബുസാൻ എന്നുള്ള ഫിലിം കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിൽ കാണുന്ന പോലെയല്ല, അതിൽ സോംബീസും ട്രെയിനൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെയല്ല, ഇതുപോലെ നല്ല മലകളും ഒരുപാട് ബീച്ചുകളുള്ള നല്ല ഭംഗിയുള്ളൊരു നാടാണ് ബുസാൻ. ഐബിസൊക്കെ പോലെയുള്ള വലിയ ബീച്ച് ഹോട്ടലുകളാണ് കേട്ടോ അതിൻ്റെ ചുറ്റുമുള്ളത്. പിന്നെ കടലിൽ കാണുന്ന ആ പ്രതിമ കണ്ടോ, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പികളിൽ ഒരു പ്രത്യേക രീതിയിൽ അടുക്കിയിട്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത ഇവരാണ്. പൊതുവേ ഇവിടുത്തെ ബീച്ചുകളിൽ ഒരുപാട് വേസ്റ്റൊന്നും ആരും വലിച്ചെറിയൊന്നുമില്ല. പക്ഷെ എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ ഇവർ നടന്ന് വൈകുന്നേരം ആകുമ്പോൾ ഫുൾ ക്ലീനാക്കും. നമുക്കും നമ്മുടെ ബീച്ചുകൾ ഇതുപോലെ ക്ലീനായി സൂക്ഷിക്കണമല്ലേ. നമുക്കും നമ്മുടെ നാട്ടിലെ ബീച്ചുകളിൽ വേസ്റ്റൊന്നും വലിച്ചെറിയാതെയും ക്ലീനായിട്ടും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ യാത്രകൾ തീർന്നിട്ടില്ല, ഒരുപാട് യാത്രകളും കാഴ്ചകളും നിങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.